ചെമ്പ്രാവള്ളിക്കിഴങ്ങ് എന്ന വള്ളി സസ്യത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇതിന് ചന്ദ്രവള്ളിക്കിഴങ്ങ് എന്നൊരു പേര് കൂടെയുണ്ട്. മുന്തിരിച്ചെടിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വള്ളി സസ്യമാണ് ചെമ്പ്രാവള്ളി. റെഡ് സ്റ്റെംഡ് വൈൽഡ് ഗ്രേപ്പ് വൈൻ എന്നാണ് ഈ സസ്യം ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. ചെമ്പ്രാവള്ളിക്കിഴങ്ങ് രണ്ട് തരമുണ്ട്. ചുവന്ന ചെമ്പ്രാവള്ളിക്കിഴങ്ങും വെളുത്ത ചെമ്പ്രാവള്ളിക്കിഴങ്ങും. ഇതിൽ ഔഷധ ഗുണം കൂടുതലുള്ളത് ചുവന്ന ചെമ്പ്രാവള്ളിക്കിഴങ്ങിനാണ്. വീഡിയോയിൽ കാണിക്കുന്നത് ചുവന്ന ചെമ്പ്രാവള്ളിക്കിഴങ്ങിൻ്റെ ഇലയും തണ്ടുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് കേരളത്തിൽ തന്നെയാണ്. പിന്നെ തൊട്ടടുത്ത് നമ്മുടെ ശ്രീലങ്കയിലും ഈ ചെമ്പ്രാവള്ളി ധാരാളമായി കണ്ടുവരുന്നുണ്ട്. ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വള്ളി സസ്യമാണ് ചെമ്പ്രാവള്ളി. ചെമ്പ്രാവള്ളി കിഴങ്ങ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കുടൽ സംബന്ധമായ രോഗങ്ങൾക്കാണ്. തുടക്കത്തിലുള്ള ആമാശയ അർബുദം, അർശസ് എന്നീ രോഗങ്ങൾക്കാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ചെമ്പ്രാവള്ളിക്കിഴങ്ങിൻ്റെ കരിന്തൊലി ചെത്തിക്കളഞ്ഞിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് പാലിൽ പുഴുങ്ങി ഉണക്കി, നല്ല വെയിലിൽ ഉണക്കി പൊടിച്ച ചൂർണം 10 ഗ്രാം വീതം രാവിലെയും വൈകുന്നേരവും ആയിട്ട് ഒരു ദിവസം 2 പ്രാവശ്യം എന്നുള്ള രീതിയിൽ പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ എല്ലാത്തരം കുടൽ രോഗങ്ങൾക്ക് ശമനം ലഭിക്കും. പുറന്തൊലി നീക്കിയ ചെമ്പ്രാവള്ളിക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞ് ശുദ്ധമായ പാലിൽ, ശുദ്ധമായ പാലെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃത്രിമമായിട്ടുള്ള തീറ്റ തിന്നാത്ത പശുവിൻ്റെ പാലിൽ പുഴുങ്ങി ഉണക്കിയ ചൂർണം 10 ഗ്രാം വീതം ദിവസം 3 നേരം എന്ന കണക്കിന് 90 ദിവസം പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ ആരംഭത്തിലുള്ള ആമാശയ അർബുദത്തിന് ശമനം ലഭിക്കും. ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് പാകം ചെയ്യാത്ത സസ്യാഹാരവും പാലും മാത്രം ആഹാരമാക്കുക. 5 ഗ്രാം ചെമ്പ്രാവള്ളിക്കിഴങ്ങിൻ്റെ ചൂർണവും 5 ഗ്രാം ആനച്ചോടിയുടെ വേരിൻ്റെ ചൂർണവും 1 ഗ്ലാസ് ശുദ്ധമായ പശുവിൻ പാലിൽ ദിവസം 2 നേരം എന്ന കണക്കിന് 41 നാള് പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ എല്ലാത്തരം അർശസ് രോഗങ്ങൾക്കും ശമനം ലഭിക്കും. പലപ്പോഴും ഔഷധ ആവശ്യങ്ങൾക്ക് ലഭ്യത വളരെ കുറവുള്ള ഒരു ഔഷധ സസ്യമാണ് ചെമ്പ്രാവള്ളി. മരുന്നിനായിട്ട് അന്വേഷിക്കുമ്പോൾ ഇത് ലഭ്യമല്ലാതെ വരും. അതിനാൽ ഇത് മരുന്നിൻ്റെ ആവശ്യമുള്ളവർ നമ്മുടെ വീട്ടിൽ അല്ലെ വീടിനോട് ചേർന്നുള്ള ഭാഗത്ത് ഇത് നട്ടു വളർത്തുക മാത്രമേ ഇതിനൊരു പ്രതിവിധിയുള്ളൂ. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വിജനമായ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കുകയാണെങ്കിൽ വെറും കൈയോടെ ഒരു മുൻകരുതൽ സ്വീകരിച്ച് മാത്രമേ ഇതിൻ്റെ കിഴങ്ങ് ശേഖരിക്കാവുള്ളൂ. ഈ കിഴങ്ങിൻ്റെ അടിയിലോ അതിനോട് ചേർന്നുള്ള ഭാഗത്ത് മണ്ണിൻ്റെ അടിയിൽ സർപ്പങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ കിഴങ്ങ് ശേഖരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധ വേണം. പകൽ സമയത്ത് ഒരു മുൻകരുതലോടി മാത്രം വെറും കൈകൊണ്ട് മണ്ണ് നീക്കി കിഴങ്ങ് ശേഖരിക്കാതിരിക്കുക.